ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഒരു പൂച്ചയുടെ ട്രാവൽ വീഡിയോ ആണ്. ഇത് വോലി. ഇതൊരു സൈബീരിയൻ ക്യാറ്റാണ്. വോലി എന്നുള്ളത് ഒഫീഷ്യൽ പേരും ഞങ്ങളെപ്പോഴും വിളിക്കുന്നത് ബോബി എന്നാണ്. ബോബിയെ 8 മാസം പ്രായമുള്ളപ്പോൾ ബോംബെയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണ്. മോള് ഫാമിലിയും 2 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ ബാംഗ്ലൂരോട്ട് മാറി. ആ സമയത്ത് ബോബിയെ ഫ്ലൈറ്റിലാണ് ബാംഗ്ലൂർക്ക് കൊണ്ടുവന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വീണ്ടും 4 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കാറിലാണ് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് വന്നത്. ട്രിവാൻഡ്രത്തായിരുന്നു ഞങ്ങളുടെ വീട്. ഇവിടെ വന്ന് 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് മോൾക്കും ഹസ്ബൻഡിനും ജർമ്മനിയിൽ ജോലിയായി. അങ്ങനെ അവർ കുഞ്ഞിനെയും കൊണ്ട് ജർമ്മനിയിലോട്ട് പോയി. അപ്പോൾ വീണ്ടും ബോബി എൻ്റെ കൂടെയായിരുന്നു കുറച്ച് നാൾ. ഇപ്പോൾ ബോബിക്ക് 8 വയസ്സായി. അവനെപ്പോൾ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറിലാണ്. അപ്പോൾ അതിനുവേണ്ടി കുറേ പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു. അത് എല്ലാം ചെയ്തു തന്നത് ബാംഗ്ലൂരുള്ള ഒരു പെറ്റ് റീലൊക്കേഷൻ ഏജൻസി ആണ് ചെയ്തു തന്നത്. മുംബൈയിൽ വച്ച് തന്നെ ഇതിന് പാസ്പോർട്ട് ഉണ്ടാക്കിയിരുന്നു. അതുകൂടാതെ കൃത്യമായിട്ട് വാക്സിനേഷനും എടുത്തിരുന്നു. ഇപ്പോൾ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിന് ടൈറ്റർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് സെറം എടുത്ത് യൂറോപ്പിൽ അയച്ച് ടെസ്റ്റ് ചെയ്യുന്നതാണ്. അത് ചെയ്യണമായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾ ചെയ്തു 6 മാസത്തിന് മുമ്പ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം 1 വർഷത്തിനകം ഈ പൂച്ചയെ കൊണ്ടുപോയിരിക്കണമെന്നാണ്. ടെസ്റ്റ് റിസൾട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഈ ടെസ്റ്റിൻ്റെ വാലിഡിറ്റി 1 വർഷത്തേക്കാണ്. അതിന് മുമ്പ് നമ്മൾ പൂച്ചയെ കൊണ്ടുപോയിരിക്കണം. ഇത് കൂടാതെ ഇതിൻ്റെ ശരീരത്തിൽ ഒരു മൈക്രോചിപ്പും പിടിപ്പിക്കണം. അതായത് ഈ പൂച്ചയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും വാക്സിനേഷൻ ഉൾപ്പെടെയുള്ളത്, ആ അഡ്രസ്സ്, ഇതെല്ലാം ഈ ചിപ്പിലുണ്ടായിരിക്കും. ഇത് ഇതിൻ്റെ ശരീരത്തിൽ പിടിപ്പിക്കണം. പൂച്ച നഷ്ടപ്പെട്ടാൽ കണ്ടുപിടിക്കാനുള്ള സൗകര്യത്തിനായിട്ടാണ്. ഇനി വേണ്ടത് ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ്. അത് ബാംഗ്ലൂരിൽ നിന്നാണ് എടുക്കേണ്ടത്. അതായത് പോകുന്നതിന് 5 ദിവസം മുമ്പ് പൂച്ച ബാംഗ്ലൂരുണ്ടായിരിക്കണം. അവിടെയുള്ള ഒരു ഗവൺമെൻറ് വെറ്റ് ക്ലിനിക്കിൽ നിന്ന് ഒരു വാക്സിനേഷനും എടുക്കണം. അവിടുത്തെ ഗവൺമെൻറ് ഡോക്ടറുടെ NOC സർട്ടിഫിക്കറ്റും വാങ്ങണം. ഇത് രണ്ടും വാങ്ങിയിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോകണം. അവിടെ പോയിട്ട് പൂച്ചയെ സ്കാൻ ചെയ്യിപ്പിക്കണം. ഈ ഫ്ലൈ ചെയ്യുന്നതിന് 5 ദിവസം മുമ്പ്. ബോബിയെ ബാംഗ്ലൂർക്ക് കാറിലാണ് കൊണ്ടുപോകുന്നത്. രാവിലെ 4 മണിക്ക് എണീറ്റ് അവനെ കൂട്ടിൽ കയറ്റാനുള്ള പാടാണ്. അവന് കൂട്ടിൽ കയറുന്നതേ ഇഷ്ടമില്ല. കാര്യം യാത്ര അവന് തീരെ ഇഷ്ടമില്ല. ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ടാണ് ശബരി. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന പോലെ മടിയിലൊക്കെ ഇരുത്തി ഫുഡൊക്കെ കൊടുത്ത് ബാംഗ്ലൂർ എത്തിച്ചു. മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നേഹ. അവളുടെ വീട്ടിലായിരുന്നു ഈ 5 ദിവസവും. ഇവിടെ അവൾക്ക് 2 പൂച്ചയുണ്ട്. അവളുടെ ആ പൂച്ചയുടെ കൂടെ ഇവന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ബാംഗ്ലൂർ താമസിച്ച സമയത്ത് തന്നെ ഇവർ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ മോളും ബാംഗ്ലൂരെത്തി. അവിടെ വെറ്റ് ക്ലിനിക്കിൽ കൊണ്ടുപോയിട്ട് വാക്സിനേഷനും എടുത്തു. അവിടെ നിന്ന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വാങ്ങി. ഇനി നേരെ എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിൽ ചെന്നിട്ട് പൂച്ചയുടെ സ്കാനിങ് എല്ലാം കഴിഞ്ഞു നേരെ ഹോട്ടലിലേക്ക്. അപ്പോൾ ഞാനും കുഞ്ഞും കൂടി 4 ദിവസം കഴിഞ്ഞ് ബാംഗ്ലൂരെത്തി. യാത്രയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പും കംപ്ലീറ്റായി. ബോബി വലിപ്പം കൂടിയ പൂച്ചയായതുകൊണ്ട് കുറച്ച് വലിയ കൂട് തന്നെ വേണ്ടി വന്നു. ഇതിനെ കാർഗോയിലാണ് കൊടുക്കുന്നത്. 5 കിലോയിൽ താഴെയുള്ള പൂച്ചയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിനടിയിൽ തന്നെ വെച്ച് കൊണ്ടുപോകാൻ സാധിക്കും. കൂടിൻ്റെ പുറത്തായിട്ട് ബോബിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഫോട്ടോയും എല്ലാം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. കൂടാതെ അതിന് കഴിക്കാനുള്ള ഫുഡും യാത്രയിൽ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒട്ടിച്ചു വച്ചിട്ടുണ്ട്. അത് കാർഗോയിലിരിക്കുന്ന ആൾ അപ്പോഴപ്പോഴ് അതിൻ്റെ കൂടിനകത്ത് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിലാണ്. ഉറങ്ങിക്കിടന്ന ആര്യയെ അവൻ ഉണർത്തിയെടുത്തു. ഞങ്ങൾ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് തന്നെ എയർപോർട്ടിലെത്തണം. ഇപ്പോൾ 11 മണി. ഞങ്ങൾ എയർപോർട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇവിടുന്ന് 15 മിനിറ്റ് ദൂരം മാത്രമേ എയർപോർട്ടിലേക്കുള്ളൂ. എങ്കിലും കുറച്ച് നേരത്തെ എത്താമെന്ന് വെച്ചു. അങ്ങനെ എയർപോർട്ടിലെത്തി. ഇപ്പോൾ പൂച്ചയുടെ സ്കാനിങ്ങും പേപ്പർ വർക്കും ഒക്കെ കഴിഞ്ഞു. 1.5 മണിക്കൂർ എടുത്തു അവൻ്റെ കാര്യത്തിന് മാത്രമായിട്ട്. ഇനി കാർഗോയിലോട്ട് കൊടുക്കണം. ഇത് ലുഫ്താൻസ ഫ്ലൈറ്റാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ജർമ്മനിയിലേക്ക്. അതുകൊണ്ട് ഇടയ്ക്ക് ലേ ഓവറൊന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് കാർഗോ ഉള്ളത്.
അതിൽ സീറ്റുകളിലായിട്ടാണ് ഈ ക്യാറ്റ്സിനെയും ഡോഗ്സിനെയൊക്കെ ഇരുത്തുന്നത്. ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ട് എത്താറായി. നമ്മുടെ നാട്ടിലേക്കാളും ഇവിടെ ടൈം 4.5 മണിക്കൂർ ബാക്കിലോട്ടാണ്. അപ്പോൾ അവിടെ രാത്രി 3 മണിക്ക് കയറിയത്, ഇവിടെ ഇപ്പോൾ രാവിലെയാണ് എത്തുന്നത്. 9 മണിക്കൂറിൻ്റെ യാത്ര അവസാനിച്ചു ഫ്രാങ്ക്ഫർട്ടിലെത്തി. ഇവിടെ ഇപ്പോൾ തണുപ്പാണ്, നല്ല തണുപ്പ്, -1. ഇവിടെ നിന്നിനി ബോബിയെ കളക്ട് ചെയ്യണം. മോളിപ്പോൾ ബൾക്കി ബാഗേജ് ഇരിക്കുന്നിടത്ത് നിന്ന് ബോബി എടുത്തുകൊണ്ട് വന്നു. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അവന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനുള്ളതാണ്. ഞങ്ങളെ കണ്ടപ്പോൾ സന്തോഷമായി, കുഞ്ഞിനെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാകും. അതുപോലെ അവൻ്റെ മാസ്റ്ററിനെയും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെല്ലാം മിസ് ചെയ്യുമായിരുന്നു. ഇനി ഇവിടെ നിന്ന് IC ട്രെയിനിലാണ് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് കൊളോണിലാണ്. അങ്ങനെ ബോബി അവൻ്റെ പാരൻസിൻ്റെ അടുത്ത് തന്നെ എത്തി. ദീർഘമായ ഒരു യാത്ര ഇവിടെ അവസാനിച്ചു. ഇനിയുള്ള അവൻ്റെ ജീവിതം ഇവിടെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.